സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അടിയന്തര നടപടിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കേസ് CBIക്ക് കൈമാറി വിജ്ഞാപനം പുറപ്പെടുവിപ്പിച്ചിട്ടും തുടർ നടപടിക്ക് കാലതാമസം ഉണ്ടാകുന്നത് എന്തെന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറിക്ക് അടിയന്തര നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഏതായാലും സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBIക്ക് കൈമാറാനുള്ള തീരുമാനം സിദ്ധാർത്ഥിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ വന്ന് കണ്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനവും ഇറക്കിയിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ രേഖകൾ നേരിട്ട് കൈമാറിയതില്ല. അത്തരത്തിലൊരു കാലതാമസം ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി അടിയന്തരമായി പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം വിജ്ഞാപനം പുറപ്പെടുവിച്ചതും യഥാസമയം ഇക്കാര്യം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ അറിയിക്കാൻ കാലതാമസം ഉണ്ടായത് എന്ത് എന്നുള്ളത് പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിജ്ഞാപനം ഇറങ്ങിയപ്പോൾ തന്നെ രേഖകൾ കൈമാറിയിരുന്നു. അതിൽ കേസിന്റെ വിജ്ഞാപനവും പെർഫോമയും CBIക്ക് കൈമാറി. ഇത് ഇമെയിൽ മുഖാന്തരമായിരുന്നു അത്തരത്തിൽ കൈമാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നേരിട്ട് രേഖകൾ ഉദ്യോഗസ്ഥൻ കൈമാറിയിരുന്നില്ല. ഇതിനുവേണ്ടി രേഖകൾ നേരിട്ട് കൈമാറുന്നതിന് വേണ്ടി ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ഇത്തരത്തിലൊരു കാലതാമസം ഉണ്ടായ സാഹചര്യം അത് അടിയന്തരമായി പരിശോധിച്ച് നടപടിയെടുക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്.